ഹലോ എല്ലാവർക്കും നമസ്കാരം. ഞാൻ ഡോക്ടർ ബിന്ദു, കുട്ടികളുടെ സ്പെഷ്യലിസ്റ്റാണ്. ഇന്ന് സൺഡേ ആയിട്ട് നിങ്ങൾക്ക് എല്ലാവർക്കും ഉപകാരപ്പെടുന്ന ഒരു കാര്യമാണ് നമ്മളിന്ന് ഡിസ്കസ് ചെയ്യാൻ പോകുന്നത്. നമ്മുടെ കുഞ്ഞിൻ്റെ തലച്ചോറിൻ്റെ വളർച്ച, ബ്രെയിനിൻ്റെ വളർച്ച നമുക്ക് തന്നെ കണ്ടുപിടിക്കാൻ പറ്റുമോ? ഒരു പരിധിവരെ നമുക്ക് കണ്ടുപിടിക്കാൻ പറ്റും. ആ വ്യത്യാസം ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് എത്രയും നേരത്തെ ഡോക്ടറെ കാണിക്കുകയും ചെയ്യാം. അപ്പം അതിനെക്കുറിച്ച് നമുക്കൊന്ന് അറിഞ്ഞാലോ എന്നുള്ള കാര്യമാണ് നമ്മളിന്ന് പറയാൻ പോകുന്നത്. അപ്പം നമുക്ക് എന്തൊക്കെ നോക്കണം? ഫസ്റ്റ് തന്നെ പറയാൻ പോകുന്നത് നമ്മുടെ തലയുടെ ചുറ്റളവിനെ കുറിച്ചാണ്, തലയുടെ വലിപ്പത്തിനെ കുറിച്ചാണ് പറയാൻ പോകുന്നത്. അപ്പം ആദ്യം അത് എങ്ങനെ ചെക്ക് ചെയ്യാം നമുക്ക് നോക്കാം. സാധാരണ ഒരു മെഷറിംഗ് ടേപ്പ് നിങ്ങൾ എടുക്കുക, കുഞ്ഞിൻ്റെ തലയുടെ പുറകു വശം നിങ്ങളൊന്ന് തൊട്ടു നോക്കുക. ആ ഏറ്റവും പൊന്തി നിൽക്കുന്ന ഭാഗത്തൊന്ന് ഈ ടേപ്പ് കൊണ്ടുവെക്കുക. എന്നിട്ട് മുന്നിലുള്ള ഈ ഭാഗവും അല്ലേ, ഈ പ്രൊജക്റ്റ് ചെയ്ത് നിൽക്കുന്ന ഭാഗത്തിലൂടെ നിങ്ങളുടെ കുഞ്ഞിൻ്റെ ടേപ്പ് ഇങ്ങനെ വെക്കുക. ഇങ്ങനെ വെക്കുമ്പോൾ കിട്ടുന്നതാണ് നമ്മുടെ കുഞ്ഞിൻ്റെ തലയുടെ ചുറ്റളവ്. അതൊന്ന് എഴുതി വെക്കുക. അപ്പം നിങ്ങൾക്ക് ചുറ്റളവ് കിട്ടി. ഇനി നോർമലാണോ അബ്നോർമലാണോ എന്ന് അറിയണ്ടേ? മാസം തികഞ്ഞ കുഞ്ഞുങ്ങളുടെ കാര്യമാണ് നമ്മൾ പറയാൻ പോകുന്നത്. മാസം തികയാത്ത കുഞ്ഞുങ്ങളുടെ പാരൻസ് ഇത് കണ്ടിട്ട് തീരെ വറീഡാവണ്ട. അവർക്ക് വ്യത്യസ്തമായ വാല്യൂസാണ്. തികഞ്ഞ കുട്ടിക്ക് ജനിക്കുമ്പോൾ ഏകദേശം 33 മുതൽ 35 സെൻറ്റിമീറ്റർ ആയിരിക്കും. 6 മാസമാകുമ്പോൾ 41 ആയിരിക്കും. 1 വയസ്സാകുമ്പോൾ 45 മുതൽ 47 വരെ. 2 വയസ്സാകുമ്പോൾ 47 മുതൽ 49 വരെ. 3 വയസ്സാകുമ്പോൾ 50 സെൻറ്റിമീറ്റർ. നമുക്ക് എല്ലാവർക്കും അറിയാം 90% ബ്രെയിൻ വളർച്ചയും 3 വയസ്സാകുമ്പോഴേക്കും കംപ്ലീറ്റ് ചെയ്യും. അപ്പോൾ 3 വയസ്സ് വരെയുള്ള കുട്ടികൾക്കാണ് നമ്മൾ കാര്യമായിട്ട് നോക്കുന്നത്. അതിനുശേഷം നിങ്ങൾ അത്ര വറീഡും പ്രശ്നങ്ങളൊന്നും ആക്കണ്ട. അതിനുശേഷമുള്ള കുട്ടികൾക്ക് മിനിമം 50 എങ്കിലും വേണം. പിന്നെ അവർക്കിങ്ങനെ 52 54 ഒക്കെ ആയിട്ട് കൂടി വരും. പക്ഷേ മിനിമം 50 എങ്കിലും വേണം 3 വയസ്സിന് മുകളിലുള്ള കുട്ടികൾക്ക്. അപ്പോൾ നിങ്ങൾ ഈ അളവ് വെച്ച് നോക്കിയിട്ട് നിങ്ങളുടെ കുഞ്ഞിന് ഇതിലേക്കും താഴെയാണോ മുകളിലാണോ തലയുടെ വലുപ്പം ഈ അളവ് നോക്കിയിട്ട് കുറവാണെങ്കിൽ കുട്ടിയുടെ ബുദ്ധി വളർച്ചയ്ക്ക് കുറച്ച് പ്രശ്നങ്ങൾ ഉണ്ടാവാനുള്ള ഒരു സാധ്യതയുണ്ട്. പക്ഷേ അത് എല്ലാ കുട്ടികൾക്കും ഇല്ല കേട്ടോ. എപ്പോഴും അതിനൊരു റേഞ്ച് ഉണ്ടല്ലോ. ഇപ്പോൾ 1 വയസ്സുള്ള ഒരു കുട്ടിക്ക് 45 സെൻറ്റിമീറ്റർ ആണ് നമുക്ക് വേണ്ടത്. ആ കുട്ടിക്ക് ഒരു 41 സെൻറ്റിമീറ്റർ വരെ നോർമലാണ്. 41 താഴെയാണെങ്കിലാണ് അബ്നോർമൽ എന്ന് പറയുക. അതായത് ഈ 45 എന്ന് പറഞ്ഞാൽ നമ്മൾ കടുംപിടുത്തം പിടിച്ചിട്ട് ആ വാല്യൂ തന്നെ വേണം എന്നില്ല. എല്ലാത്തിനും ഒരു റേഞ്ച് ഉണ്ട്. മുകളിലേക്ക് ഒരു റേഞ്ച് ഉണ്ട്, താഴേക്ക് ഒരു റേഞ്ച് ഉണ്ട്. അപ്പോൾ താഴേക്ക് 45 വേണ്ട കുട്ടിക്ക് 41 നോർമലാണ്. 2 വയസ്സുള്ള കുട്ടിക്ക് നമ്മൾ നേരത്തെ പറഞ്ഞ പോലെ 47 വേണം. 47 നിങ്ങളൊരു 3.75 മുതൽ 4 കുറയ്ക്കുക. അപ്പോൾ 47 4 കുറയ്ക്കുമ്പോൾ 43. അപ്പോൾ 43 അതിലോ താഴെയാണെങ്കിലും കുഞ്ഞിൻ്റെ ബ്രെയിനിൻ്റെ വളർച്ച കുറവാണ്. അപ്പം എല്ലാവരും തന്നെ ഒന്ന് ചെക്ക് ചെയ്തോളൂ കേട്ടോ. എന്നിട്ട് അടുത്ത വാക്സിനേഷന് പോകുമ്പോഴോ അല്ലെങ്കിൽ എന്തെങ്കിലും ഡോക്ടറുടെ വിസിറ്റിന് പോകുമ്പോഴോ ഈ കാര്യമൊന്നും സൂചിപ്പിച്ചാൽ മതി. തലയുടെ വലുപ്പം കുറഞ്ഞ എല്ലാ കുട്ടികളുടെയും ബുദ്ധി കുറവാ, അങ്ങനെയൊന്നുമില്ല. ചിലപ്പോൾ ഫെമിലിയിലായിട്ടും നമുക്ക് തലയുടെ വലുപ്പം കുറയാം. പക്ഷേ ചില രോഗങ്ങളിലും നമുക്ക് അങ്ങനെ വരാം. അപ്പോൾ ഇതാണ് ഏറ്റവും പ്രധാനമായിട്ട് നിങ്ങൾ ചെക്ക് ചെയ്യാനുള്ളത്. പിന്നെ ഞാൻ നേരത്തെ പറഞ്ഞ പോലെ ഒരു 5 മാസമായിട്ടും കുട്ടിയുടെ കഴുത്തുറയ്ക്കാണ്ടിരിക്കുക. ഒരു 10 മാസമായിട്ടും കുട്ടി ഇരിക്കാതെ ഇരിക്കുക. ഒരു 1.5 വയസ്സായിട്ടും കുട്ടി നടക്കുന്നില്ല എന്ന് വിചാരിക്കുക അല്ലേ. പിന്നെ 1 വയസ്സായിട്ടും കുട്ടി 2 വാക്കുകൾ, ഇപ്പം അമ്മ അച്ഛ അങ്ങനത്തെ കാര്യങ്ങളൊന്നും പറയുന്നില്ല. നിങ്ങൾ വിളിക്കുമ്പോൾ കുഞ്ഞ് ശ്രദ്ധിക്കുന്നില്ല. ഏകദേശം ശബ്ദം ഉണ്ടാക്കുന്ന സ്ഥലത്തേക്കോ ഒക്കെ ഒരു 3 മാസമായിട്ടും കുഞ്ഞ് ശ്രദ്ധിക്കുന്നില്ല. 3 മാസമായിട്ടും നമ്മുടെ മുഖത്തേക്ക് കുഞ്ഞ് നോക്കുന്നില്ല. ഇങ്ങനെയൊക്കെ ഉണ്ടെങ്കിൽ കുഞ്ഞിൻ്റെ തലച്ചോറിനോ അല്ലെങ്കിൽ ഞരമ്പിനോ ബുദ്ധിമുട്ടുണ്ടാവാനുള്ള സാധ്യതയുണ്ട് എന്ന് വിചാരിച്ച് കംപ്ലീറ്റ് അല്ല. ഇങ്ങനെ എന്തെങ്കിലും വ്യത്യാസം ഉണ്ടെങ്കിൽ നിങ്ങൾ ഡോക്ടറെ കാണിക്കണം. ഇനി 3-ാമത്തെ ടിപ്പ്, നിങ്ങൾ കുഞ്ഞിനെ പരിശോധിക്കുമ്പോഴൊക്കെ അല്ല, നിങ്ങൾ കുഞ്ഞിനെ ഇങ്ങനെ കളിപ്പിക്കുമ്പോഴും എണ്ണ തേക്കുമ്പോഴൊക്കെ കുഞ്ഞിൻ്റെ മസിലൊക്കെ ഇങ്ങനെ ലൂസായിട്ടിരിക്കുകയാണ്. കുഞ്ഞിനെ എപ്പോഴും കിടക്കുമ്പോൾ ഇങ്ങനെ നമ്മൾ പറയും പിത്ത്ഡ് ഫ്രോഗ് എന്ന് പറയും. അതായത് ഈ തവള ഇങ്ങനെ കിടക്കുന്ന പോലെ ആ രീതിയിൽ ഇങ്ങനെ കിടക്കുന്ന പോലെയാണ്. അതായത് മസിലിനൊക്കെ ഭയങ്കര കുഴച്ചിൽ പോലെയുള്ള മസിലാണ്. അല്ല, നിങ്ങളുടെ കുഞ്ഞിൻ്റെ മസിലിനൊക്കെ ഭയങ്കര കട്ടി തോന്നുന്നുണ്ട്. ഡയപ്പറൊക്കെ മാറ്റുമ്പോൾ കുഞ്ഞിൻ്റെ കാലിങ്ങനെ ക്രോസ്ഡ് ആയിട്ടാണ് കുട്ടി വെക്കുന്നത്. അങ്ങനെയുണ്ടെങ്കിലും കുഞ്ഞിൻ്റെ ബ്രെയിനിൻ്റെയോ ഞരമ്പിൻ്റെയോ വളർച്ചയ്ക്ക് ചെറിയ തകരാറുണ്ട്. അപ്പോൾ നമുക്ക് കാണിക്കേണ്ടതായിട്ടും കൂടുതൽ ചെക്കപ്പുകൾ ചെയ്യേണ്ടതായി വരും. ഈ 3 പോയിൻറ്സ് നിങ്ങൾ കാര്യമായിട്ട് എടുക്കുക. നിങ്ങളുടെ ഫ്രണ്ട്സിനും ഫാമിലിക്കും വേണ്ടി ഷെയർ ചെയ്ത് കൊടുക്കുക. കാരണം നമുക്കിതെല്ലാം നേരത്തെ കണ്ടുപിടിച്ചാലും നമുക്കതിന് ചികിത്സ ചെയ്യുന്നതോറും എഫക്ട്സ് അല്ലെങ്കിൽ റിസൾട്ട് വളരെ നല്ലതായിരിക്കും. അപ്പോൾ ഈ വീഡിയോ നിങ്ങൾക്ക് ഉപകാരപ്രദമായി എന്ന് വിശ്വസിക്കുന്നു. പുതിയ വീഡിയോ ആയിട്ട് വരുന്നവരെ ബൈ ആൻഡ് ടേക്ക് കെയർ.